SSLC IT പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് 2021 വർഷത്തിൽ വരുന്ന ചോദ്യങ്ങളിലെ മൂന്നാമത്തെ ഗ്രൂപ്പിൽ പൈത്തൺ ഗ്രാഫിക്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഇതിലെ മൂന്നാമത്തെ പ്രവർത്തനം, മൂന്നാമത്തെ ഗ്രൂപ്പിലെ മൂന്നാമത്തെ പ്രവർത്തനം, ഒരു പൈത്തൺ പ്രോഗ്രാമും അത് പ്രവർത്തിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ഔട്ട്പുട്ടും, ഔട്ട്പുട്ട് ഒന്ന് ഇവിടെ നൽകിയിട്ടുണ്ട്, പ്രോഗ്രാം ഇവിടെ നൽകിയിട്ടുണ്ട്, അതിന്റെ ഔട്ട്പുട്ടും ഇവിടെ നൽകിയിട്ടുണ്ട്. പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് പ്രവർത്തിപ്പിക്കുക, അതിനുശേഷം പ്രോഗ്രാമിൽ മാറ്റം വരുത്തി രണ്ടാമത്തെ ഔട്ട്പുട്ട്, ഔട്ട്പുട്ട് രണ്ട്, ഈ ഔട്ട്പുട്ട് ലഭിക്കുന്നതിന് പ്രോഗ്രാം മാറ്റി എഴുതി ഹോമിലെ എക്സാം പെൻ എന്ന ഫോൾഡർ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ പാറ്റേൺ 3 ഫയൽ നാമമായി നൽകി സേവ് ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത്. ഈ പ്രവർത്തനത്തിന്റെ പ്രോഗ്രാം ഇവിടെ നൽകിയിട്ടുണ്ട്. പ്രോഗ്രാം പൈത്തണിലാണ് നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമുക്ക് ആ സോഫ്റ്റ്വെയർ തുറക്കാം. അപ്ലിക്കേഷൻസ് മെനുവിൽ, പ്രോഗ്രാമിംഗ് മെനുവിലാണ് പൈത്തൺ ഉള്ളത്. ഐഡിൽ എഡിറ്റിംഗ് വിൻഡോയിലാണ് നമ്മൾ ഇത് പ്രവർത്തിപ്പിക്കുന്നത്. അതിനുവേണ്ടി അപ്ലിക്കേഷൻസ്, പ്രോഗ്രാമിംഗ്, ഐഡിൽ എന്ന ക്രമത്തിൽ ഐഡിൽ ജാലകം തുറക്കുക. ഈ പ്രവർത്തനം ചെയ്യുന്നത് പുതിയൊരു ഫയൽ തുറന്നിട്ടാണ്. അതിനകത്ത് ഫയലിൽ ന്യൂ ഫയൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പുതിയൊരു ജാലകം ഇവിടെ തുറന്നു വരും. ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ ഒന്നാമത്തെ വരി നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ, ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ കഴിഞ്ഞതിന് ശേഷം പെൻ സൈസ് ആണ് നൽകേണ്ടത്. പെൻ സൈസ് 5 എന്ന് നൽകാം. പെൻ സൈസ് ബ്രാക്കറ്റിൽ 5 എന്ന് നൽകുന്നു. എൻട്രമർത്തിയതിനു ശേഷം കളർ പർപ്പിൾ അതുപോലെ പിങ്ക് എന്നീ കളറുകളാണ്. അതിന് കളറിന്റെ സ്പെല്ലിംഗ് സിഒ എല്ലോ ആർ എന്നാണ്. ബ്രാക്കറ്റിൽ ഡബിൾ കോട്ട്സിനകത്താണ് പർപ്പിൾ ഡബിൾ കോട്ട്സ് അവസാനിപ്പിക്കുന്നു. കോമട്ടതിനു ശേഷം സ്പെല്ലിംഗ് തെറ്റാതെയാണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. ഡബിൾ കോട്ട്സ് തുറങ്ങുന്നു. പിങ്ക് നിറവുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തതിനു ശേഷം എൻട്രമർത്തുന്നു. Then begin underscore fill bracket വേണം. Then for i in range 40 40 തവണ പ്രവർത്തിക്കണമെന്നാണ് നൽകിയിട്ടുള്ളത്. ഈ ഫോർ കഴിഞ്ഞതിന് ശേഷം സ്പേസ് ഉണ്ട്, ഐ കഴിഞ്ഞതിന് ശേഷം സ്പേസ് ഉണ്ട്. ഇങ്ങനെ സ്പേസ് ഒക്കെ ഇട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് ഈ കളർ കോഡിംഗ് എല്ലാം വരും. ഇനി ഇവിടെ കോളൻ ആണ് ടൈപ്പ് ചെയ്യേണ്ടത്. ഷിഫ്റ്റ് അമർത്തിയതിന് ശേഷം നമുക്ക് കോളൻ ടൈപ്പ് ചെയ്യാം. എൻ്റർ അമർത്തുന്ന സമയത്ത് കൃത്യമായ ഒരു ടാബ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ കഴ്സർ മിന്നുന്നത് കാണാം. അവിടെ നമുക്ക് സർക്കിൾ 40 എന്ന് ടൈപ്പ് ചെയ്യാം. സർക്കിൾ 40 40 ആരമുള്ള ഒരു വൃത്തം വരക്കാനാണ്. എൻ്റർ അമർത്തുന്ന സമയത്ത് വീണ്ടും ടാബ് കഴിഞ്ഞതിന് ശേഷമാണ് കഴ്സർ വരിക. ഇവിടെ ഫോർവേഡ് 20, ഫോർവേഡ് 20. ദൻ ലെഫ്റ്റ് 9, ഇത്രയും മൂന്ന് വരികളാണ് ടൈപ്പ് ചെയ്യേണ്ടത്. പിന്നെ എൻഡ് ഫിൽ എന്ന് ടൈപ്പ് ചെയ്തിട്ടുള്ളത് മുകളിലുള്ള വരികളെല്ലാം ടൈപ്പ് ചെയ്ത അതേ മാർജിനിലാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും ഈ മൂന്ന് വരികൾ മാത്രമാണ് ടാബ് കഴിഞ്ഞതിന് ശേഷം വേണ്ടത്. അപ്പോൾ എൻഡ് ഫിൽ ടൈപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ബാക്ക് സ്പേസ് അമർത്തണം. എൻഡ് അണ്ടർസ്കോർ ഫിൽ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ഈ പ്രവർത്തനം ഒന്ന് സേവ് ചെയ്യണം. ഫയലില് സേവ് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഹോം ഫോൾഡറിലുള്ള എക്സാം പെൻ എന്ന ഫോൾഡറിനകത്താണ് ഇത് നമുക്ക് സേവ് ചെയ്യേണ്ടത്. എക്സാം പെൻ തുറന്നതിന് ശേഷം രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ പാറ്റേൺ 3 എന്ന് നൽകിയിട്ടാണ് ഇത് സേവ് ചെയ്യേണ്ടത്. ഈ പ്രവർത്തനം കാണുന്നതിന് വേണ്ടിയിട്ട് റണ്ണിൽ റൺ മൊഡ്യൂൾ അല്ലെങ്കിൽ F5 എന്ന കീ അമർത്തിയാൽ മതി. കീബോർഡിലുള്ള F5 കീയോ അല്ലെങ്കിൽ റണ്ണിൽ റൺ മൊഡ്യൂളോ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ പ്രവർത്തനം ഔട്ട്പുട്ട് ടർട്ടിൽ ഗ്രാഫിക്സിന്റെ വിൻഡോയിൽ വരുന്നത് നമുക്ക് കാണാം. ഈ പ്രോഗ്രാമിൽ 40 തവണ ഈ വൃത്തം വരച്ചിട്ടാണ് ഇത് വരുന്നത്. ഇവിടെ പർപ്പിൾ, പിങ്ക് കളർ എന്നിവയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ബ്ലാക്ക്, യെല്ലോ കളറുകൾ ഉപയോഗിച്ച് ഈ പ്രോഗ്രാം ഒന്ന് മാറ്റം വരുത്തേണ്ടതുണ്ട്. നാൽപ്പത് വൃത്തങ്ങൾ വരച്ചതിന് ശേഷം ആണ് ഈ യെല്ലോ കളർ ഇതിനകത്ത് ഫില്ലാവുന്നത്. ഇതിൽ ആദ്യത്തെ പിങ്ക് കളറാണ് ഫില്ലാവുന്നത്. നമ്മൾ പ്രോഗ്രാം ടൈപ്പ് 1 ആണ് ചെയ്യുന്നത്. ഇതിൽ മാറ്റങ്ങൾ വരുത്തിയതിനു ശേഷം നമുക്കിത് ബ്ലാക്കും അതുപോലെ യെല്ലോ ഫിൽ ചെയ്യുന്ന രൂപത്തിലേക്ക് ഇതിനെ മാറ്റണം. ഇപ്പോൾ 40 വൃത്തങ്ങൾ വരച്ചു കഴിഞ്ഞു.
അപ്പോൾ എൻ്റെ ഫില്ലോടുകൂടി പിങ്ക് കളറും കൂടെ ഇതിൽ ഫില്ലായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ പ്രോഗ്രാമിൽ മാറ്റം വരുത്തണം. ബ്ലാക്ക് കളറും അതുപോലെ യെല്ലോ ആണ് ഇതിൻ്റെ ഫിൽ കളറായി വരേണ്ടത്. ഇവിടെ ഞാൻ യെല്ലോ എന്ന് നൽകുകയാണ്. എല്ലോ എന്ന് നൽകി ഫയലില് സേവ് ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യുന്നു. വീണ്ടും റണ്ണിൽ റൺ മോഡിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള പ്രോഗ്രാം ഇവിടെ ബ്ലാക്ക് നിറത്തിലാണ് ഇപ്പോഴത്തെ സർക്കിളുകൾ വരുന്നത്. ഇത്തരത്തിൽ 60-40 സർക്കിൾ വരച്ചതിന് ശേഷം യെല്ലോ ഫിൽ ചെയ്യുന്ന നമുക്ക് കാണാം. അപ്പോൾ SSLC IT പരീക്ഷയ്ക്ക് ഈ വർഷത്തിൽ ഈ മൂന്ന് ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഈ മൂന്ന് ചോദ്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും രണ്ട് ചോദ്യങ്ങളായിരിക്കും പരീക്ഷയുടെ സോഫ്റ്റ്വെയറിൽ നിങ്ങൾക്ക് ലഭ്യമാവുക. ആ രണ്ട് ചോദ്യങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണം സെലക്ട് ചെയ്ത് പ്രവർത്തിപ്പിക്കാവുന്നതാണ്. 40 സർക്കിളുകൾ വരച്ചതിന് ശേഷം കളർ യെല്ലോ എൻഡ് ഫിൽ എന്ന, അതായത് ഈ മുഴുവനായിട്ടും ഇത് മഞ്ഞ നിറം ഫില്ല് ചെയ്യുന്ന ആ പ്രവർത്തനം കൂടെ നടക്കുന്നതാണ്. പ്രവർത്തനം ചെയ്തതിന് ശേഷം ഓരോ ഫയലുകളും സേവ് ചെയ്യുന്നതിന് ശേഷം നിങ്ങൾ എക്സാം 10 ഇത് സേവ് ആയിട്ടില്ലേ എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഇപ്പോൾ അത് പ്രവർത്തനം കഴിഞ്ഞു. എൻഡ് ഫില്ലോടുകൂടിയ മഞ്ഞ നിറം കൂടെ അതിനകത്ത് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ നിങ്ങളുടെ ഹോം ഫോൾഡറിലെ എക്സാം 10 എന്ന ഫോൾഡറിനകത്ത് നമ്മൾ ഈ പ്രവർത്തനം സേവ് ചെയ്തത് വന്നിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇത് പാറ്റേൺ 3 ഇവിടെ വന്നിട്ടുണ്ട്. അത്തരത്തിൽ നിങ്ങൾ ഈ പ്രവർത്തനങ്ങൾ ചെയ്യുക.